ശ്ശേരി മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിലെ ലിഫ്റ്റ് പുനഃസ്ഥാപിച്ചു പൊള്ളൽ വിഭാഗത്തിലേക്കുള്ള പ്രധാന കവാടമായ ലിഫ്റ്റാണ് പുനഃസ്ഥാപിച്ചത് മെഡിക്കൽ കോളേജിൽ ലിഫ്റ്റ് തകരാറിലായതിനെ തുടർന്ന് സ്വദേശിയുടെ മൃതദേഹം ലിഫ്റ്റിന്റെ പ്രവർത്തനം നിലച്ചതിനെ തുടർന്ന് കാലടി സ്വദേശിയുടെ മൃതദേഹം ചുമന്ന് താഴെ ഇറക്കേണ്ടി വന്ന സംഭവം വലിയ വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു ആശുപത്രിയുടെ അലംഭാവമാണ് സംഭവത്തിന് കാരണമെന്നായിരുന്നു ആരോപണം ഇതിന് ഇപ്പോൾ മെഡിക്കൽ കോളേജിൻ്റെ മൂന്നാം നിലയിൽ സ്ഥിതി ചെയ്യുന്ന പൊള്ളൽ വിഭാഗത്തിലേക്കുള്ള ലിഫ്റ്റ് പുനഃസ്ഥാപിച്ചത് ഇരുപത് വർഷത്തിലേറെ പഴക്കമുണ്ടായിരുന്ന ലിഫ്റ്റിനു പകരം സ്ഥാപിച്ചിരിക്കുന്ന പുതിയ ലിഫ്റ്റിന് ഇരുപത്തിയേഴ് പേരെ വഹിക്കാനാകും ലിഫ്റ്റിന്റെ പണി ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പന്ത്രണ്ടിനാണ് മൂന്ന് മാസത്തിലേറെ വേണ്ടിവരുമായിരുന്ന പണികൾ മെഡിക്കൽ കോളേജും പി ഡബ്ല്യു ഡിയും സംയുക്തമായി രണ്ട് മാസം കൊണ്ട് പൂർത്തീകരിക്കുകയായിരുന്നുവെന്ന് ആശുപത്രി അധികൃതർ പറയുന്നു പുതിയ ലിഫ്റ്റ് പ്രവർത്തിപ്പിക്കാൻ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിന്റെ അനുമതി മാത്രം ആവശ്യമായിരുന്ന സാഹചര്യത്തിൽ ലിഫ്റ്റ് തകരാറിലാണെന്ന തരത്തിൽ വ്യാജവാർത്തകൾ പ്രചരിപ്പിച്ചത് കളമശ്ശേരി മെഡിക്കൽ കോളേജിനെ താറടിച്ച് കാണിക്കാനുള്ള ശ്രമമാണെന്നും മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ഗണേഷ് കുമാർ വ്യക്തമാക്കി കേരളാവിഷൻ ന്യൂസ് കൊച്ചി